അപ്പൊ പണ്ട് നിങ്ങൾക്കൊന്നും പണ്ടൊക്കെ മമ്മൂക്കേനുള്ള ഇഷ്ടം എന്ന് ചോദിക്കുമ്പോ അത് വലിയമ്മ പണ്ട് മമ്മൂക്കനെ അല്ലേ കാണാൻ കൊണ്ടുപോകുള്ളൂ കൊണ്ടോണല്ലോ ഇല്ലല്ലോ അന്ന് സിനിമ അത് വല്യമ്മ അന്ന് അങ്ങനെ പറഞ്ഞതും ഉണ്ടാ വല്യമ്മ മമ്മൂക്ക ഫാൻ ആണല്ലോ അപ്പൊ നമ്മള് ഇപ്പൊ നിങ്ങൾ എങ്ങനെയായത് ഇന്നാള് നിങ്ങൾക്ക് ഇഷ്ടമല്ലോ അപ്പൊ പറയാം അന്നേ ഞങ്ങൾക്ക് ഇഷ്ടം പക്ഷേ ഇങ്ങനെ ഒരു കാര്യമുണ്ട് അന്ന് ഇത്രയും സിനിമ കാണാൻ പോക്കൊന്നും ഇല്ലല്ലോ വല്ലപ്പോഴും പോവാൻ പറ്റും അതെ അതെ പറ്റുകയാണെങ്കിൽ അന്ന് ഇറങ്ങുമ്പോ നമുക്ക് അവിടെ കാണിക്കുള്ളൂ അമ്മ അമ്മയ്ക്കൊരുമ്മ അതെ പറയണം ഞാൻ പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് എല്ലാ സിനിമകളും ഒരു സിനിമ പോലും ഇടാതെ ചെറുപ്പം മുതൽ തിയേറ്ററിൽ പോയിട്ട് കാണാറുണ്ട് ഞാനും അമ്മി മാനു അനിയത്തി ഞങ്ങള് മാനു പറയും മാനു എന്ന് പറഞ്ഞാൽ അച്ഛൻ മാനു പറയും ഞാൻ ഇന്ന് വരുമ്പോഴത്തേക്കും സ്കൂളിലേക്കുള്ളത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകും എന്ന് പറയും അപ്പൊ എന്നില്ല അത് എക്സാമിന് പോലും ഞാൻ അത്രയും ഇരുന്ന് പഠിക്കില്ല എന്നേ സിനിമ കാണാൻ പോവാനായിട്ട് അത്രയും ഇഷ്ടമാണ് സിനിമ കാണാൻ പോവാൻ അപ്പൊ ഇപ്പൊ തിയേറ്റർ ഒക്കെ കുട്ടി കിടക്കണോണ്ട് ഒരു വിഷമമുണ്ട് ഇപ്പൊ കുറച്ച് അതിൽ പറഞ്ഞപ്പോഴാണ് ഒ ടി ടിയിലെ കുറേ പടങ്ങൾ വന്നു പക്ഷെ ഒ ടി ടിയിലെ മാറ്റം നമ്മളിപ്പോ പറഞ്ഞില്ലേ അത് നമ്മൾ യൂസ് ടു ആയി വീട്ടില് നമുക്കിപ്പോ എല്ലാവർക്കും ഹോം തിയേറ്റർ സെറ്റപ്പ് ആൾക്കാർക്ക് ഉണ്ടാവും അല്ലാത്തവർക്ക് ഉണ്ടാവും നമ്മുടെ സമയത്തിന് സിനിമ കാണാം പക്ഷെ എങ്ങനെയാണ് ഇതിനൊരു ആ ഒരു മാറ്റത്തെ നമ്മൾ അംഗീകരിച്ചു എന്നുള്ളതാണ് ശരിക്കും തിയേറ്ററിൽ ഇപ്പൊ നമ്മൾ എത്ര ഹോം തിയേറ്റർ സെറ്റ് ചെയ്താലും ആ തിയേറ്റർ ആംബിയൻസ് ഒരു പക്ഷെ നമുക്ക് കിട്ടില്ല കാരണം ഒരുപാട് ആളുകളുടെ കൂടെ അവരുടെ റിയാക്ഷൻസും കാര്യങ്ങളും കണ്ടിട്ട് ഒരു സിനിമ കാണുന്ന ഒരു ഫീല് ഉറപ്പായിട്ടും കിട്ടില്ല അപ്പം തിയേറ്ററിലിരുന്ന് കാണുന്ന ഫീല് വേറെ തന്നെ ഒ ടി ടി റിലീസ് കൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ടായി ഒരുപാട് അയ്യോ സമയത്തിന് കാണാം പിന്നെ സിനിമ ഇൻഡസ്ട്രിക്കും കുറെ ഇപ്പോൾ റിലീസാവാനിരിക്കുന്ന ഒരുപാട് മൂവീസൊക്കെ റിലീസാക്കാൻ പറ്റി ഇനിയും അങ്ങനത്തെ മൂവീസൊക്കെ വരും പക്ഷെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ഫീൽ എന്തായാലും നമുക്ക് വീട്ടിലിരുന്ന് ചോണചിത്രങ്ങൾ അയ്യോ അയ്യോ ഒരു സമയം എന്നൊക്കെ പറഞ്ഞു സത്യമായിട്ടും സത്യമായിട്ടും എത്ര സിനിമകൾ ഉണ്ടാവുള്ളൂ റിലീസ് നമുക്ക് ആ ഒരു സമയം സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സിനിമകൾ നമ്മൾ കാത്തിരിക്കും സിനിമയുടെ റിലീസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ആ ഒരു സിറ്റുവേഷൻ നമ്മളിപ്പോ ഓണം സ്പെഷ്യൽ ആയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും അധികം മിസ് ചെയ്യുന്ന ഓണചിത്രങ്ങളൊക്കെ അതിപ്പോ ഞാൻ നമ്മളെല്ലാം ആരോട് ചോദിച്ചാലും ഓണത്തിന് പ്രത്യേകിച്ച് അവർക്ക് പറയാനുണ്ടാവുക സിനിമകള് അതെ അതിനെ ബേസ് ചെയ്തിട്ടും എന്തായാലും മിസ് ചെയ്യുന്നു ഭയങ്കരമായിട്ട് നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് എല്ലാം റെഡി ആവട്ടെ അതെ അടുത്ത കൊല്ലത്തേക്കെങ്കിലും നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ ഓണമല്ല എല്ലാ ഫെസ്റ്റിവലിലും പടങ്ങൾ വർക്ക് ഉണ്ടാവുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് എല്ലാരെ സംബന്ധിച്ച് അതെ 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 ഏത് എല്ലാ മേഖലയും ഡൗൺ ആണ് ഫിലിം ഇൻഡസ്ട്രിയും ഡൗൺ ആണ് ഈ ഓണത്തിന് പിറന്നാളാണ് അല്ലെ അതൊരു ഞാനും കുറച്ചു ദിവസം മുമ്പ് അറിയണേ അയ്യോ എന്റെ പിറന്നാളിലാണ് ഓണം വരുന്നതെന്ന് അതിന്റെ ഒരു സന്തോഷം ഉണ്ട് എനിക്ക് കാരണം എല്ലാവരും ഓണത്തിന് പിറന്നാൾ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമാണ് സത്യമാണ് അല്ല ഒരു ഫെസ്റ്റിവലും പക്ഷെ ഒരു വിഷമം എന്താണെന്നറിയാമോ ഈ ഓണത്തിനും സാധാരണ ഓഗസ്റ്റിലാണല്ലോ ഓണം വരുന്നത് അപ്പൊ കോടി നമുക്ക് എനിക്ക് ഓണത്തിനും കിട്ടും എന്റെ പിറന്നാളിനും കിട്ടും ഒരെണ്ണമായി സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുക്കാം വീട്ടിൽ ആരെങ്കിലും ആ ഒരു വിഷമുണ്ട് സാരല്ല.